ഇത് പരിപൂർണമായും അഴിമതിവൽക്കരിക്കപ്പെട്ടൊരു സാധനമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കാണണം അത് യഥാർത്ഥത്തിൽ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയ ഒരു സംവിധാനമല്ല ഏതാണ്ട് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരം കാലം മുതൽ തുടങ്ങിയ ഒരു അഴിമതിവൽക്കരണം മാഫിയവൽക്കരണ പ്രവർത്തനത്തിൻ്റെ പരകോടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ അഴിമതിവൽക്കരണം മാഫിയവൽക്കരണ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തിൽ ഏതാണ്ട് തൊണ്ണൂറ്റെട്ട് രണ്ടായിരത്തോടു കൂടി പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴാണ് നമ്മൾ അന്ന് മുതൽ ഇതിൻ്റെ ചരിത്രം എടുത്തു പരിശോധിച്ച് നോക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ പാർട്ടി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ കിട്ടുകയുള്ളൂ എന്താ യഥാർത്ഥം സംഭവിച്ചതെന്ന് അറിയാമോ ഈ തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരം കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാവലിൻ അഴിമതി കേസ് ഉയർന്നു വരാൻ തുടങ്ങിയത് അത് പിന്നീട് രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വലിയ ചർച്ചാ വിഷയമായി അത് നിലനിന്നു ഏതാണ്ട് രണ്ടായിരത്തി ഏഴാണെന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി ഏഴായപ്പോൾ ലാവലിൻ കേസിൽ പിണറായി വിജയൻ പ്രതിയായി പിന്നെ പിണറായി വിജയൻ കുറച്ചു കാലം പ്രതിയായിട്ട് തുടർന്നു അന്നൊക്കെ പിണറായി വിജയൻ പാർട്ടി ആണെന്ന് ഓർത്തോണം അപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു അഴിമതി കേസിൽ പാർട്ടി സെക്രട്ടറി പ്രതിയാവുകയാണ് അത് കേരളത്തിലെ പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ഇതം പ്രഥമമായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് മുതലാണ് ഈ പാർട്ടിയെ മാഫിയവൽക്കരിക്കുന്നതിനും അഴിമതിവൽക്കരിക്കുന്നതിനും വർഗീയവൽക്കരിക്കുന്നതിനുമുള്ള സുസംഘടിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പിണറായി വിജയൻ ആരംഭിച്ചിട്ടുള്ളത് എന്തിനായിരുന്നു ലാവലിൻ കേസിൽ പ്രതിയായ തനിക്ക് പാർട്ടി സെക്രട്ടറിയായി നിലനിൽക്കണം ലാവലിൻ കേസിൽ പ്രതിയായ തനിക്ക് പാർട്ടി സെക്രട്ടറിയായി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി അടി അടിമുതൽ മുഴി മുടിവരെ അഴിമതിവൽക്കരിക്കപ്പെടണം ഈ പാർട്ടി അടി മുതൽ അടിമുതൽ മുടിവരെ മാഫിയവൽക്കരിക്കണം അങ്ങനെ മാഫിയവൽക്കരിക്കുകയും അഴിമതിവൽക്കരിക്കുകയും വർഗീയവൽക്കരിക്കുകയും ചെയ്താൽ മാത്രമേ തനിക്ക് ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി അഴിമതി കേസിൽ പ്രതിയാകുമ്പോൾ തുടരാൻ കഴിയൂ എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാർട്ടിയിൽ അഴിമതി നടത്താനുള്ള എല്ലാ അഴിമതിക്കെതിരായിട്ടുള്ള എല്ലാ കെട്ടും പിണറായി വിജയൻ പൊട്ടിച്ചെങ്ങുകൊടുത്തു ബ്രാഞ്ച് സെക്രട്ടറിമാർ മോൾ മുകളിൽ മുകളിലോട്ടുള്ളവർക്ക് എന്ത് അഴിമതി വേണേലും എന്ത് മാഫിയ പ്രവർത്തനം വേണേലും എന്ത് ലൈംഗിക രാജ്യത്വം വേണേലും എന്ത് വർഗീയവൽക്കരണം വേണമെങ്കിലും നടത്താനുള്ള എല്ലാ നിയന്ത്രണങ്ങളും എല്ലാ കെട്ടുപാടുകളും പിണറായി വിജയൻ ലാവലിൻ കേസിൽ പ്രതിയായപ്പോൾ പൊട്ടിച്ചങ്ങ് കൊടുത്തു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ി മാറ്റി മാറ്റി ശ്രീ എം ജയചന്ദ്രൻ പറഞ്ഞ പിന്നെ ഓ ഇതൊക്കെ ഞാൻ ഈ എം ജയചന്ദ്രന്റെ ഈ ഘടനയെക്കുറിച്ചൊക്കെ പറയുമ്പോഴല്ലോ എനിക്ക് ഒരുമാതിരി വല്ലാതെ എനിക്ക് വല്ലാതെ പ്രാന്താവുകയാണത് കാരണം ഇത് ഇതൊന്നും ഇല്ല ജയചന്ദ്ര ഞാൻ പറഞ്ഞ ജയചന്ദ്രനിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം എന്റെ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് ഞാൻ മാറിപ്പോ അങ്ങനെ ഇതിനെ പരിപൂർണമായി അഴിമതിവൽക്കരിക്കപ്പെട്ട് സംവിധാനം നിൽക്കുമ്പോഴാണ് പിണറായി വീണ്ടും ഈ സ്വർണക്കള്ളക്കടത്ത് ഡോറക്കള്ളക്കടത്ത് ഈ സ്ഥാനത്തിനകത്തേക്കൊക്കെ വരുന്നത് അങ്ങനെയും കൂടി വന്നതോടുകൂടി പിണറായി വിജയന്റെ കൂടെ നിന്നിട്ടുള്ള പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന പാർട്ടി നേതാക്കന്മാർക്കും എന്ത് തോന്നിയാസും എന്ത് വൃത്തികേടുകളും കാണിക്കാൻ പറ്റും എന്നുള്ളൊരു നില വന്നു ആ നില വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് ഇത് പിന്നെ ജയചന്ദ്രൻ എന്ന് പറഞ്ഞാലോ ഇത് മോളിയിൽ നിന്ന് താഴോട്ടാണ് ഇതിൻ്റെ തീരുമാനമെന്ന് മോളിയിൽ നിന്ന് താഴോട്ടല്ല താഴേന്ന് മോളിലോട്ടാണ് ഇതിൻ്റെ അഴിമതിയും പിന്നെ വർഗീയവൽക്കരണവും മാഫിയവൽക്കരണവും ഇപ്പം ഇപ്പം ഇപ്പോൾ ജയചന്ദ്ര നിങ്ങളൊന്ന് നോക്കിയേ ഈ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ അഴിമതിയും ഏറ്റവും കൂടുതൽ മാഫിയവൽക്കരണവും ഏറ്റവും കൂടുതൽ സ്ത്രീവിരുദ്ധതയും ഒക്കെ ഉള്ളത് എവിടെയാണ് ഈ പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടിലാണ് ജയചന്ദ്ര ഞാനീ ചെറിയൊരു ഇടയ്ക്കൊരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനതിൻ്റെ ചില ക്ലാരിറ്റി ഞാൻ പാർട്ടിയാലെ ശാജയായിട്ട് വരുത്തുകയും ചെയ്തിരുന്നു അതായത് ഈ പിണറായി വിജയൻ ഈ ഈ പിന്നെ കൊടിയേരി ബാലകൃഷ്ണൻ ഈ ഗോവിന്ദർ ഇവരുടെയൊക്കെ ബോധനിലവാരത്തെക്കുറിച്ചാണ് നമ്മളത് നോക്കണം അവിടെയാണ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് കണ്ണൂരിലെയാണോ തൊള്ളാതെ തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിലാണ് എം പി രാഘവൻ ഈ പാർട്ടിയിൽ നിന്ന് പോകുന്നത് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ എം പി രാഘവൻ ഈ പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ബോധനിലവാരത്തിൽ ഉന്നതങ്ങളിൽ നിന്നിരുന്ന നേതാക്കന്മാരെല്ലാം രാഘവൻ്റെ കൂടെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി ഞാനത് പാണ്ഡ്യാന ഷാജിയോട് ഇങ്ങോട്ട് വരുമ്പോൾ ചർച്ച ചർച്ചയ്ക്ക് വരുമ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ച് മനസ്സിലാക്കി ഇ പി കൃഷ്ണൻ നമ്പ്യാരുന്ന ഒരാളുടെ കാര്യം പറഞ്ഞു പിന്നെ സി പി മൂസാൻകുട്ടിയുടെ കാര്യം പറഞ്ഞു പാട്ട്യൻ രാജൻ്റെ കാര്യം പറഞ്ഞു സി എ അജീറിൻ്റെ കാര്യം പറഞ്ഞു ഒരു വി കെ പിന്നെ പിന്നെ രവീന്ദ്രൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ പാർട്ടിയിൽ കണ്ണൂരിലെ പാർട്ടിയിൽ പ്രതിഹാസ് പ്രതിശാസ്ത്രപരമായും രാഷ്ട്രീയ ബോധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉന്നത സ്ഥാനം പുലർത്തിയിരുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാം രാഘവന്റെ കൂടെ പോയി അതോടൊപ്പം തന്നെ വ പല പ്രധാനപ്പെട്ടവരും ഈ പാർട്ടിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു ഉദാഹരണത്തിന് അന്ന് എൽ ഡി എഫ് കൺവീനർ പി വി കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു പുത്തലത്ത് നാരായണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയമാർ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു അവസാനിപ്പിച്ചു ഓ ഭരതൻ എന്ന് പറയുന്ന ഏറ്റവും ഉന്നതനായിട്ടുള്ള ട്രേഡ് യൂണിയൻ നേതാവ് ഉണ്ടായിരുന്നു പാർട്ടി പ്രവർത്തനം ആരംഭിച്ചു അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചു അപ്പോൾ ഇവരെല്ലാവരും പാർട്ടിയിൽ നിന്ന് പോവുകയും കുറേ പേര് പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു പോയപ്പം പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ രണ്ടാം തരം മൂന്നാം തരം പാർട്ടി നേതാക്കന്മാർ മാത്രമേ അവിടെ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു ആ അവശേഷിച്ചിട്ടുള്ളതിൽ ഒന്നായിരുന്നു പിണറായി വിജയൻ ആ അവസാനിച്ചതിൽ ഒന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ രാഘവന്റെ കൂടെ പോയിട്ട് രാത്രിക്ക് രാത്രി തിരിച്ചു വന്ന ആളാണ് ഈ എം വി ഗോവിന്ദൻ മനസ്സിലായി അപ്പം അവരുടെയൊക്കെ ആ ബോധ നിലവാരം അത്രേ ഉള്ളൂ അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ എനിക്ക് എം വി ഗോവിന്ദനോടുള്ള വിരോധം കൊണ്ടൊന്നും ഞാൻ പറയുകയല്ല ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് കാറൽമാർസും ഏംഗൽസും ഇവിടെ അവതരിച്ചു വന്നാൽ പോലും ഈ അഴിമതി വൽക്കരിക്കപ്പെട്ട ഈ മാഫിയ വൽക്കരിക്കപ്പെട്ട പെണ്ണുങ്ങളെ കണ്ടാൽ അവരുടെ പുറകെ കെട്ടിവിട്ട് ഓടുകയാണ് ഉമ്മമാര് കാരണം എന്താണ് അധികാരം രണ്ടാം തീയതി കിട്ടിക്കഴിഞ്ഞു മണ്ണ് മാഫിയയുടെ കൂടെ ഓടുകയാണ് മണ്ണ് മാഫിയുടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ മണൽ മാഫിയുടെ കൂടെ ഓടുകയാണ് ഈ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ഒരു പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി പിന്നെ സെക്രട്ടറിയുമായി മദ്യപിക്കാൻ പോയി മദ്യപിക്കാൻ പോയി മദ്യപിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പിന്നെ മടി തുറന്ന് തുറന്ന് കാണുമ്പോൾ അയാളുടെ ഒരു കെട്ട് നോട്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു പതിനായിരം രൂപ രൂപ എന്നാണ് പറഞ്ഞത് മനസ്സിലായി ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട കാര്യം അപ്പം ഈ നിലയിൽ അധികാരം ഇവർ ആസ്വദിക്കുകയാണ് ഇപ്പം തന്നെ ഞാൻ ഒറ്റ ഒറ്റ കാര്യം പറയും എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞ ആൾ അയാളിട്ട് വൈബോ കോസ്റ്റഷ്യാനെറ്റിൻ്റെ നെഞ്ചത്ത് സംസ്ഥാന സെക്രട്ടറിയാണ് അയാൾ അയാളിരുന്ന പോസ്റ്റാണ് അപ്പം ഞാൻ പറഞ്ഞു ഈ നിലവാരത്തിലേക്ക് ഇത് താന്നു കഴിഞ്ഞു ഈ നിലവാരത്തിലേക്ക് ഇത് താന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ഇതങ്ങ് മുങ്ങിപ്പോവുക എന്നുള്ളതല്ലാതെ ഇതിപ്പം ഇതിപ്പോൾ ഏതാണ്ട് കഴുത്തറ്റമൊക്കെ മുങ്ങിയിട്ട് ഏതാണ്ട് ചില മുടിയുടെ ഭാഗം മാത്രമേ ഇപ്പം വെള്ളത്തിന് മുകളിൽ കാണുന്നുള്ളൂ ഇനി അതും കൂടി അങ്ങ് മുങ്ങിപ്പോകുക എന്നുള്ളതല്ലാതെ എം വി ജയരാജൻ എന്ത് ജാഥ നടത്തിയാലും എന്ത് പ്രസ്താവന നടത്തിയാലും എന്ത് പ്രസംഗം നടത്തിയാലും എത്ര കള എന്ന് പറഞ്ഞാലും അത് ആ പറച്ചിലിൽ മാത്രം നിൽക്കുന്നു അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനകീയ പ്രതിരോധ ജാഥയല്ല എന്നും സി പി എം എന്ന് പാർട്ടി പറഞ്ഞ പാർട്ടിയുടെ അന്ത്യകൂതാശ നടത്തുന്ന ജാഥയാണ് എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പി ജോർജ് പറഞ്ഞതുപോലെ ഇപ്പം അടുത്ത ദിവസങ്ങളിലൊക്കെ പിന്നെ ഇത് പിന്നെ ചോദ്യം ചെയ്യലൊക്കെ നടക്കാൻ പോകുകയാണല്ലോ അതൊക്കെ നടന്നു കഴിയുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങൾ ചിലപ്പോൾ കേരളത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഇന്ത്യയിലെ ഈ മൂലയിലെ സി പി എമ്മിന്റെ തുരുത്ത് ഇതേതാണ്ട് ഒരു അവസാന റീലിലേക്ക് ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതങ്ങ് തീർന്നു തീർന്ന് ഇപ്പൊ തീർന്നു പോണമെന്ന് പറഞ്ഞാൽ എനിക്കും മനോരഥമുണ്ട് കാരണം അടിസ്ഥാനപരമായി ദുഃഖം തോന്നുന്നില്ലേക്കെങ്കിലും തോന്നാറുണ്ടോ എന്നാണ് ഞാൻ ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട സുഭീഷെ ഇപ്പൊ ആലപ്പുഴയിലെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം ആലപ്പുഴയിലെ പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു അതായത് പിന്നെ അമ്പലപ്പുഴ ചേർത്തല താലൂക്കിലെ പാർട്ടിയായിരുന്നു തിരുവിതാംകൂർ കാലത്ത് പിന്നെ കേരളത്തിലെ പാർട്ടി ഒന്ന് ആലോചിച്ച് നോക്ക് കേരളത്തിലെ ആദ്യമായി ട്രേഡ് യൂണിയൻ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ആലപ്പുഴ കേരളത്തിൽ ആദ്യമായി പൊതുപണിമുടക്ക് നടന്നിട്ടുള്ള ആലപ്പുഴ ടി വി തോമസ് പി ടി പുന്നൂസ് സി കെ ചന്ദ്രപ്പണി പിന്നെ സി കെ ചന്ദ്രപ്പൻ അത്തൻ സി കെ കുമാരപ്പണിക്കർ സി ജി സദാശിവൻ വി എസ് അച്യുതാനന്ദൻ പി കെ ചന്ദ്രാനന്ദൻ അങ്ങനെ എത്രയെത്ര ഉജ്വലരായിട്ടുള്ള നേതാക്കന്മാരുള്ള സമരഭരിതമായിട്ടുള്ള ഒരു പാർട്ടി ആ പാർട്ടിയിലെ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത് വി എ സത്യുനാനന്ദനൊക്കെ രാഷ്ട്രീയപ്രവർത്തനം നടത്താൻ പോയത് എങ്ങനെയാണ് ഞാനൊരു ചെറിയ ഉദ്ധാരണ പ്രതിനിധിയെന്ന് തീർത്തുക സമയം ഒരുപാട് അറിയാം എന്നാലും ഞാൻ പറയാം വി എസ് സത്യവാനന്ദൻ അഞ്ചു രൂപയും പാർട്ടിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോവുകയാണ് കുട്ടനാട് കർഷക സം സംഘടിപ്പിക്കാൻ മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും വി എസ് സത്യാനന്ദൻ അഞ്ചു രൂപ തീരും പക്ഷേ വി എസ് സത്യാനന്ദൻ തിരിച്ചു പോവില്ല പാർട്ടിയിൽ ഇടത്ത് നിൽക്കും എന്നിട്ട് എളുപ്പം കാലത്ത് പിന്നെ നാല് ഒരു കുളത്തിലോട്ട് പോയി ഇറങ്ങും എന്നിട്ട് കുളത്തിൽ പോയി ഇറങ്ങിയിട്ട് ആ കുളത്തിൽ കിടന്നുകൊണ്ട് ഈ ജുബെ മുണ്ടുമല്ല അലക്കി ഇരുട്ടത്തായെ കൊണ്ട് ഉണങ്ങാനിട്ടിട്ട് അത് ഉണങ്ങുന്നത് വരെ കുളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് വി എസ് അച്യാനന്ദൻ അങ്ങനെ വളർത്തിയ പാർട്ടിയാണ് ആലപ്പുഴയിലെ പാർട്ടി സുബീഷെ ആ ആലപ്പുഴയിലെ പാർട്ടിയിൽ ഇന്ന് നടക്കുന്നത് എന്താണെന്ന് ഇനി ഞാൻ വിശദീകരിക്കണം അതുകൊണ്ട് ഞാൻ തീർക്കുകയാണ് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല ഇത് മാഫിയവൽക്കരിച്ചു അഴിമതിവൽക്കരിച്ചു വർഗീയവൽക്കരിച്ചു അതിൻ്റെ മുഖ്യ കാർമ്മികനും ചുമതലക്കാരനും ഉത്തരവാദിയും പിണറായി വിജയനാണ് ഇത് പിണറായി വിജയനോടൊപ്പവും ഇത് എം വി ഗൗന്ദനോടൊപ്പവും ഈ അഴിമതിവൽക്കരിക്കപ്പെട്ട മാഫിയവൽക്കരിക്കപ്പെട്ട വർഗീയ വർഗീയവൽക്കരിക്കപ്പെട്ട പാർട്ടി അതിൻ്റെ അന്ത്യകൂതാശയിലേക്ക് പോവുകയാണ് ഈ ജാഥ അതാണ് നടത്താൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്